ലോകത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ജലം വഹിക്കുന്ന നദിയാണ് ആമസോൺ നദി. 5,598 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ആമസോൺ നദി ഉത്ഭവിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ നിന്ന് വെറും 192 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കാർഹോ വസന്ത എന്ന ചെറിയ പോഷക നദിയാണ് ഇതിന്റെ തുടക്കം. സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്ന ലോകത്തിലെ ശുദ്ധജലത്തിന്റെ 1/6 ആമസോണിന്റെ 320 കിലോമീറ്റർ വീതിയിലുള്ള ഡെൽറ്റയിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. ഋതുക്കൾക്കനുസരിച്ച് നദിയുടെ വീതിയിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് നദിക്ക് 4 മുതൽ 5 കിലോമീറ്റർ വരെ വീതിയുണ്ടാകും. അതേസമയം മഴക്കാലത്ത് ഇത് 50 കിലോമീറ്ററായി വികസിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ അതിവർഷവും അതിശക്തമായ വരൾച്ചയും ഉഷ്ണതരംഗവും ചുഴലിക്കാറ്റുകളും ഭൂമിയിലെമ്പാടും വർദ്ധിച്ചതായാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുറത്തുവരുന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി വറ്റിപ്പോകുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ആമസോണിന്റെ വരൾച്ച കാലാവസ്ഥാ വിദഗ്ധരിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആമസോൺ നദിയിലെ മണത്തിട്ടയിൽ ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. തടാകത്തിലെ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ജലത്തിന്റെ താപനില ഉയരുന്നതായും ഇത് നദീജല ജീവികളുടെ ജീവന് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതായും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം നദീജലത്തിലെ കടുത്ത താപനിലയെ തുടർന്ന് 200-ലധികം ശുദ്ധജല ഡോൾഫിനുകൾ ചത്തതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആമസോൺ നദിയിലെ താപനില അതിന്റെ വരൾച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആമസോൺ തടത്തിലെ പ്രധാന നദീശാഖകൾ വരൾച്ചയെ തുടർന്ന് വറ്റി. പിന്നാലെ സോളിമോസ് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തടാകത്തിലെ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞു. ഇതോടെ ഡോൾഫിനുകൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ആവാസവ്യവസ്ഥ പരിമിതപ്പെട്ടു. 2 മീറ്റർ ആഴവും 100 മീറ്റർ വീതിയുമുള്ള തടാകത്തിൽ ഇപ്പോഴുള്ള ബോട്ടുകളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് കൂടി ആഴം കുറഞ്ഞ വെള്ളത്തിൽ പരസ്പരം കൂട്ടിയിടിച്ചും ബോട്ടുകളിൽ ഇടിച്ചും ഡോൾഫിനുകൾ ചത്തുപൊങ്ങുന്നതും സ്ഥിര സംഭവമായി. അതേസമയം നദിയുടെ പല കൈവഴികളും ഇതിനകം വറ്റി വരണ്ടു. നേരത്തെ ബോട്ടുകൾ ഓടിയിരുന്ന പല പോഷക നദികളും ഇന്ന് മണൽക്കൂനകൾ മാത്രമായി മാറി. ആമസോണിൽ ഇനിയും വരൾച്ച ശക്തമായാൽ അത് വടക്ക് തെക്കൻ അമേരിക്കൻ വൻകരകളെ പ്രതികൂലമായി ബാധിക്കും. ഇത് ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിക്കുന്ന ബ്രസീലിൽ മാസങ്ങളോളം വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കും. ബ്രസീലിൽ സമീപ രാജ്യങ്ങളിലും വരൾച്ച ശക്തമാകുമ്പോൾ US ഇത് കാട്ടുതീ ഉയർത്തുന്ന പുകശല്യം രൂക്ഷമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.